ഹായ് ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ വികസനത്തിൽ ഭൂമി ആദ്യമായി വ്യാവസായിക കാലഘട്ടത്തേക്കാൾ 1.5 ചൂട് 12 മാസത്തെ അനുഭവിച്ചുവെന്ന് യൂറോപ്പിലെ കാലാവസ്ഥാ നിരീക്ഷകർ വ്യാഴാഴ്ച പറഞ്ഞു. ശാസ്ത്രജ്ഞർ ഇതിനെ മനുഷ്യരാശിക്കുള്ള മുന്നറിയിപ്പ് എന്ന് വിശേഷിപ്പിച്ചു. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO പറഞ്ഞു, 2023 ശരാശരി ആഗോള താപനില വ്യവസായത്തിന് മുമ്പുള്ള നിലയേക്കാൾ 1.1 മുതൽ 1.2 ഡിഗ്രി സെൽഷ്യസ്, 2.0 മുതൽ 2.2 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലാണ്. ഇത് തുടർച്ചയായ 8ാം വർഷമാണ് ആഗോള താപനില വ്യവസായത്തിന് മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞത് 1 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുന്നത്. അന്തരീക്ഷത്തിലേക്ക് ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്ന ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് പോലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ആഗോള താപനിലയിലെ വർധനവിന് കാരണമാകുന്നതെന്ന് WMO പറഞ്ഞു. ഹരിതഗൃഹ വാതകങ്ങൾ ചൂട് പിടിക്കുകയും ഗ്രഹത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. 100ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വ്യാവസായിക കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് ചൂടാകാനുള്ള പാതയിലാണ് ഭൂമിയെന്ന് WMO അറിയിച്ചു. കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ, സമുദ്രനിരപ്പ് ഉയരൽ, ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം എന്നിവയുൾപ്പെടെ ഈ താപനില ഗ്രഹത്തിന് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഹരിതഗൃഹ വാതക ഉദ്വമനം കുറക്കാനും ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസായി പരിമിതപ്പെടുത്താനും രാജ്യങ്ങളോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് WMO ആവശ്യപ്പെട്ടു. ഇത് ഇപ്പോഴും സാധ്യമാണെന്നും എന്നാൽ ഹരിതഗൃഹ വാതക ഉദ്വമനം വേഗത്തിലും സുസ്ഥിരമായും കുറയ്ക്കേണ്ടതുണ്ടെന്നും WMO പറഞ്ഞു.